എല്ലാവർക്കും ഫ്രഷ് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. നീ കാണിക്കുന്ന ബേക്കറി കടയിലൊക്കെ കിട്ടുന്ന നമ്മുടെ നാടൻ പലഹാരമായ 6 നമ്പറിൻ്റെ റെസിപ്പിയാണ്. അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എങ്കിലും എൻ്റെ റെസിപ്പി ഒന്ന് കാണുക. ഇവിടെ 1.5 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ മാറ്റി വെക്കുന്നത്. ഈ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. എൻ്റെ ഉമ്മച്ചിയായിട്ട് ഉണ്ടാക്കുന്നത് ആ ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നോർമൽ വാട്ടറിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് ഇതിലേ നോർമലായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടാം. ഉമ്മ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മൈദ ഒരുപാടുണ്ട്, അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഓരോ പീസാക്കി മുറിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മച്ചി ഒരുപാട് ചപ്പാത്തി പോലെ പരത്തിയിട്ടുണ്ട്. ഇനിയാണ് ഉമ്മാൻ്റെ ട്രിക്ക് കേട്ടോ. ഇത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി എല്ലാം ചെറിയൊരു വേവിൽ ഇത് തിരിച്ചു മറിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇട്ടുടനെ തന്നെ മറിച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മൾ പരത്തി വെച്ചത് മുഴുവൻ അങ്ങനെ ചെയ്താൽ നമുക്കത് ഒട്ടി പിടിക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും കട്ട് ചെയ്താൽ മതി 6 നമ്പറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പരത്തുന്നതൊക്കെ ഒട്ടിപ്പോവും. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചപ്പാത്തി പോലെ പരത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വേവിച്ചും വെച്ചിട്ടുള്ളതാണ്. അപ്പം ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയൊക്കെ നമുക്ക് ഇങ്ങനെ മേലെ മേലെ വെച്ചിട്ട് ആണ് ഇനി കട്ട് ചെയ്യുന്നത്. അപ്പം കട്ടയിലൊക്കെ ഉപ്പയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ വിരുന്ന് പോയപ്പോൾ ഉണ്ടാക്കിയത് എല്ലാവരും പാടെ ഉണ്ടായതുകൊണ്ട് ഉപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിയത് മാത്രമല്ല ടേസ്റ്റ് കൊണ്ട് എളുപ്പം എല്ലാം തീർത്തും കഴിഞ്ഞു കേട്ടോ. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് മുറിച്ചിട്ടുള്ളത്. നമുക്കിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടാൽ ഏതും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ നന്നായി പൊന്തി വരികയും ചെയ്യും കേട്ടോ. വേവിച്ചാലും ആ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടുള്ള ഓയിലിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് വേവാൻ കുറേ ടൈമൊന്നും വേണ്ട കേട്ടോ. എളുപ്പം വെന്ത് വരും. ഒക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പൊരിച്ചു കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം കേട്ടോ. ഞങ്ങളിവിടെ എടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഉമ്മ ഈ പൊരിച്ചതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടാണ് ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ എല്ലാ ഭാഗത്തും ഈ മധുരം ഉണ്ടായി വരും. മാത്രമല്ല പഞ്ചസാരയിലേറെ ടേസ്റ്റ് കേട്ടോ ശർക്കര ഒഴിച്ചാൽ. അപ്പോൾ കുറച്ച് 6 നമ്പർ ഇട്ടു, അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു, മിക്സ് ചെയ്തു. ഇനി അടുത്തത് ഇട്ടു. അങ്ങനെ
ഓരോന്നോരോന്നാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മുഴുവനും റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറ അറ നമ്പർ റെഡിയായി. ഞങ്ങളും മക്കളൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുഴുവൻ കാലിയാക്കി കേട്ടോ. അനിയത്തിയുടെ മോനാണ്.